നമസ്കാരം. മലയാള സിനിമയിലെ ജിഹാദി ബന്ധത്തെ കുറിച്ച് വളരെ നാളായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു കാര്യം ഏറെക്കുറെ സത്യമാണെന്ന് ബോധിപ്പിക്കും വിധമാണ് കാര്യങ്ങളുടെ പോക്ക്. കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം ദുബായിൽ അറസ്റ്റിലായ ഫൈസൽ ഫരീദ് തന്നെയാണ് ഇത്തരത്തിൽ ജിഹാദി സിനിമകൾക്ക് വേണ്ടി പൈസ മുടക്കിയത് എന്നുള്ള കണ്ടെത്തലിലാണ് NIA കസ്റ്റംസും. നേരത്തെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ കണക്ടിംഗ് ലിങ്കായി എല്ലായിടത്തും വാർത്തകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത് അരുൺ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ ഒരു കാര്യത്തിലും അരുൺ ബാലചന്ദ്രൻ വഴി തന്നെയാണ് മലയാള സിനിമയിലേക്കും ഫൈസൽ ഫരീദിന്റെ വകയായി പൈസ ഒഴുകിയത് എന്നുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ NIA കസ്റ്റംസും എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം ഇവിടെ ന്യൂ ജനറേഷൻ ഫിലിം എന്നുള്ള പേരിൽ ഒട്ടനവധി സിനിമകളിൽ രഹസ്യമായി ഒരു ജിഹാദി അജണ്ട കുത്തിക്കേറ്റാനുള്ള ശ്രമം കഴിഞ്ഞ കുറെ കാലങ്ങളിലായി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഈ ഒരു കാര്യങ്ങൾ കൃത്യമായി ശരിവെക്കും വിധമാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. കഴിഞ്ഞ ദിവസം ദുബായിൽ അറസ്റ്റിലായ ഫൈസൽ ഫരീദിനെ ഇനി തുടർന്നുള്ള ചോദ്യം ചെയ്യില്ല മാത്രമാണ് ഇക്കാര്യങ്ങളിലുള്ള കൂടുതൽ വ്യക്തത വരുന്നത്. എന്നാലും ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകൾ പ്രകാരം നാല് മലയാള സിനിമകൾക്ക് കള്ളക്കടത്തിന്റെ പൈസ ഫൈസൽ ഫരീദ് മുഖേന ഉപയോഗിച്ചു എന്നുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൽ ഒരു മുൻനിര സംവിധായകന്റെ ചിത്രമുണ്ട്, അതുപോലെ ഒരു ന്യൂ ജനറേഷൻ സംവിധായകന്റെ ചിത്രമുണ്ട്. ഇതുൾപ്പെടെ നാല് സിനിമകൾക്ക് വേണ്ടിയാണ് കള്ളപ്പണം ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു കണ്ടെത്തലാണ് NIA കസ്റ്റംസും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ കൂടുതൽ തെളിവുകൾ ഇനി ഫൈസൽ ഫരീദിനെ നാട്ടിലെത്തി ചോദ്യം ചെയ്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. എങ്കിലും ഇപ്പോൾ കിട്ടുന്ന പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് നാല് ചിത്രങ്ങൾ, ഒരു ന്യൂ ജനറേഷൻ സംവിധായകന്റെ ചിത്രം, അതുപോലെ തന്നെ മലയാളത്തിലെ ഒരു മുൻനിര സംവിധായകന്റെ ചിത്രം, ഈ രണ്ട് ചിത്രങ്ങൾക്കും സ്വർണക്കള്ളക്കടത്തിന്റെ ആ ഒരു പൈസ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള വ്യക്തമായ നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. കഴിഞ്ഞ കുറെ കാലമായി നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവണത കാണുന്നുണ്ട്, ന്യൂ ജനറേഷൻ എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ. കഴിഞ്ഞ ഒരു 10 വർഷത്തിനിപ്പുറം മലയാള സിനിമയിൽ ഉണ്ടായ ഒരു മാറ്റവും ഈ ന്യൂ ജനറേഷൻ ചിത്രങ്ങൾ മുഖേനയാണ്. എന്നാൽ ന്യൂ ജനറേഷൻ ചിത്രങ്ങൾ എന്നതിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ആഭാസ്ഥലം നമുക്ക് കാണാവുന്നതാണ്. പണ്ടുകാലങ്ങളിലും നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു വലിയ പാരമ്പര്യമുണ്ട്, വലിയൊരു പ്രത്യേകതയുണ്ട്. ഒരുപാട് പ്രതിഭാസമ്പന്നർ കടന്നുപോയ ഒരു വഴിത്താരയാണ് നമ്മുടെ മലയാള സിനിമയ്ക്കുള്ളത്, അല്ലെങ്കിൽ ഇപ്പോഴും മലയാള സിനിമയ്ക്കുള്ളത്. മഹാനടനായ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, അങ്ങനെ പേരെടുത്ത് പറയാവുന്ന ഒരുപാട് പ്രഗത്ഭന്മാർ, അവർക്ക് മുന്നേ ജീവിച്ചിരുന്ന പ്രേംനസീർ, സത്യൻ, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മധുസാർ തുടങ്ങി ഒട്ടനവധി, ഇപ്പോൾ കുറച്ചുപേരുടെ പേര് മാത്രമേ പറഞ്ഞുള്ളെങ്കിലും ഇനി പേര് പറയാത്ത ഒരുപാട് പ്രതിഭാധനന്മാർ ജീവിച്ചു പോയ മണ്ണാണ്, അല്ലെങ്കിൽ ജീവിച്ചു പോയ, അവരൊക്കെ കിളച്ചിട്ട് പോയ ഒരു മണ്ണാണ് മലയാള സിനിമയ്ക്കുള്ളത്. അവിടെ ഒട്ടനവധി പുതിയ മുകുളങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ എല്ലാവരും കൈനീട്ടി സ്വീകരിച്ചിട്ടാണുള്ളത് എല്ലാ കാലത്തും. പക്ഷെ ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ച ന്യൂ ജനറേഷൻ എന്ന പേരിൽ ഇവിടെ നടക്കുന്ന ചില ആഭാസത്തനങ്ങളാണ്. അതിൽ തന്നെ ജിഹാദി അജണ്ട കൃത്യമായി വരച്ചിടുന്ന, അല്ലെങ്കിൽ ജിഹാദി അജണ്ട കൃത്യമായി പാക്ക് ചെയ്യപ്പെടുന്ന സിനിമകളാണ് കഴിഞ്ഞ കുറെ നാളുകളിലായി ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. അത് പലരും മലയാള സിനിമയിലെ തന്നെയുള്ള പലരും അടക്കം പറയുക മാത്രമാണ് ചെയ്തത്. കാര്യം അവർക്കൊക്കെ നിലനിൽപ്പിന്റെ ഭാഗമായി ഇത് പുറത്ത് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ മടിയുള്ളതുകൊണ്ട് അവരൊക്കെ പലപ്പോഴും ഇത് പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും അന്നൊന്നും ആരും ഇത് കാര്യമായി സൂചിപ്പിച്ചിരുന്നില്ല. 2015 തന്നെ കൊച്ചി കേന്ദ്രീകരിച്ച് ഇത്തരം ന്യൂ ജനറേഷൻ സിനിമകൾ ഷൂട്ട് ചെയ്യുന്നത് മയക്കുമരുന്ന് മാഫിയകളുടെ ഒരു വലിയ സഹായത്തോടെയാണെന്ന് അന്ന് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അന്നൊന്നും അത്ര ഗൗരവകരമായി ഇതാരും ഏറ്റെടുത്തിരുന്നില്ല. കാര്യം ഈ സിനിമകളുടെയൊക്കെ ഷൂട്ടിംഗ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും വളരെ നിഗൂഢത ജനിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഓരോ ന്യൂ ജനറേഷൻ സിനിമകളുടെയും ആ ഒരു ഷൂട്ടിംഗ് നടക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ സിനിമാ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഉത്സവമായിരുന്നു. ആളുകളൊക്കെ കൂടി എല്ലാവരും ഒത്തുചേർന്ന് വലിയൊരു ഉത്സവമായി നടന്നിരുന്ന സിനിമാ ഷൂട്ടിംഗ്, പക്ഷെ ഇന്ന് ചില നിഗൂഢതകൾ ഒളിപ്പിച്ച തരത്തിലേക്ക് അത് മാറിയിരിക്കുന്നു. കാര്യം ഒന്നോ രണ്ടോ പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, അതിൽ തന്നെ വളരെ ഗോപ്യമായി നടന്മാരും അല്ലെങ്കിൽ ഒരു നടിയോ മറ്റോ ഉള്ള ഒരു ചെറിയ ടീം അത് തന്നെ ഷൂട്ട് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ന്യൂ ജനറേഷൻ സിനിമകളുടെ ഷൂട്ടിംഗ് പലപ്പോഴും അർദ്ധരാത്രിക്ക് ശേഷമാണെന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. പാതിരാത്രി കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ന്യൂ ജനറേഷൻ ഷൂട്ടുകൾ നടക്കുന്നത് എന്നുള്ളത് ആണ് മറ്റൊരു നിഗൂഢത ജനിപ്പിക്കുന്ന സംഭവം. ഇത് നേരത്തെ വാർത്താമാധ്യമങ്ങളിൽ പലപ്പോഴും വന്നിട്ടുള്ള കാര്യമാണ്, പക്ഷെ അന്നൊന്നും ആരും ഇത് അത്ര കാര്യമായിട്ടെടുത്തില്ല. പക്ഷെ ഇപ്പോൾ അത് എല്ലാവരിലും കൃത്യമായി തന്നെ ഇതിന്റെ പിന്നിൽ ഒരു അജണ്ട ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമാവുകയാണ്. ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ നിരത്തുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്നുള്ളതാണ്. ഇവിടെ ഒരു
അർബൻ നക്സലൈറ്റ് ജിഹാദി ബന്ധം അത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു സിനിമ വ്യവസായത്തെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറയേണ്ടി വരും. ഇത്തരത്തിൽ ഉള്ള പ്രവണതകൾ മുന്നേറുന്നത് വളരെ അപകടകരമാണെന്ന് വളരെ മുൻപ് തന്നെ സൂചിപ്പിച്ചതാണ്. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ അത് മുന്നോട്ട് പോയതിന്റെ ഒരു ഗുരുതരാവസ്ഥ അതിപ്പോൾ ഏറെക്കുറെ ബോധ്യപ്പെടുകയാണ് എല്ലാവർക്കും. കൃത്യമായ അജണ്ട പാക്ക് ചെയ്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഓരോ സിനിമകളും നിർമ്മിക്കപ്പെടുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ ഹിന്ദു സംഘടനയുടെ നേതാവ് പ്രതീഷ് വിശ്വനാഥനും നമ്മൾ തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. ഇത്തരത്തിലുള്ള സിനിമാ നിർമ്മാണത്തിന്റെ പിന്നിൽ ഒട്ടനവധി അജണ്ടകൾ ഒളിഞ്ഞുകിടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. കാര്യം ദേശവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുക, ദേശവിരുദ്ധ പരാമർശങ്ങൾക്ക് ഊന്നൽ നൽകുക, മതമാറ്റ മാഫിയകൾക്ക് ഒരു പ്രേരണ നൽകുന്ന തരത്തിൽ ഇവിടെ ലൗജിഹാദ് പോലെയുള്ള കാര്യങ്ങൾക്ക് ഒരു പിന്തുണ നൽകുന്ന രീതിയിലാണ് ഇത്തരം സിനിമകൾ ഏറെയും വരച്ചു കാട്ടപ്പെടുന്നത്. അത് തന്നെയാണ് ഹിന്ദു സംഘടനാ നേതാവായ പ്രതീഷ് വിശ്വനാഥ് തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചത്. കൃത്യമായ ഒരു അജണ്ടയോടുകൂടി രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു വിധ്വംസക പ്രവർത്തന രീതിയായി തന്നെ ഇത്തരം സിനിമകൾ മാറുന്നു എന്നാണ് പ്രതീഷ് വിശ്വനാഥ് തത്വമയി ന്യൂസിനോട് പറഞ്ഞത്. കഴിഞ്ഞ രണ്ട് 15 വർഷക്കാലമായിട്ട് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റമുണ്ട്, കാതലായ മാറ്റം. ആ കാതലായ മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഹിന്ദു ആചാരങ്ങളെയും ഹിന്ദു ചിന്താഗതികളെയും മോശമായി ചിത്രീകരിക്കുകയും ദേശവിരുദ്ധമായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രമോഷൻ നൽകുകയും ചെയ്യുന്ന ഒരു വലിയ പ്രതീതി കാണുന്നുണ്ട് അതിനകത്ത്. ഈ ഒരു നറേറ്റീവ് ബിൽഡപ്പ് ചെയ്തതിന്റെ പുറകില് ഒരു അർബൻ നക്സൽ ജിഹാദി കോൺസ്പിറസി ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായിട്ട് ഇപ്പൊ ഈ സ്വർണ്ണക്കടത്തിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നോക്കിയാൽ ഫൈസൽ ഫരീദിനെ പോലെ കേരളത്തിലെ ദാവൂദ് ഇബ്രാഹിം ആവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്ന ഫരീദ് ഒരുപക്ഷെ ISI ഡയറക്റ്റ് ഏജന്റ് ആയിരിക്കാൻ തന്നെയാണ് സാധ്യത. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഭീകരവാദികൾക്ക് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അതേ ആള് തന്നെ മലയാള സിനിമയിലെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അതിന് അർബൻ നക്സൽസിന്റെ വലിയ ഇൻവോൾവ്മെന്റ് ഉണ്ടാവുകയും അവര് ഉണ്ടാക്കിയെടുക്കുന്ന സിനിമകളും അവരുണ്ടാക്കിയെടുക്കുന്ന നറേറ്റീവും ശ്രദ്ധിക്കുമ്പോൾ അത് ഭാരതത്തിന്റെ തന്നെ അഖണ്ഡതയ്ക്കും ദേശീയതയ്ക്കും ഭീഷണിയായിട്ട് മാറുകയും ചെയ്യുന്നത് വളരെ വ്യക്തമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഈ റീസെന്റ് ആയിട്ട് വന്ന മലയാള സിനിമകളിലെ ഓരോരോ ചലനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കൂടാതെ മുമ്പൊന്നും കാണാത്ത തരത്തില് മലയാള സിനിമയിലെ നടന്മാരും അതുപോലെ ഡയറക്ടേഴ്സും വളരെ കാര്യമായിട്ട് ദേശവിരുദ്ധ പ്രസ്താവനകളും ഇവൻ CAA പോലെയുള്ള ഭാരതത്തിന്റെ പാർലമെന്റ് പാസാക്കിയ നിയമങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. പിന്നൊരു പക്ഷെങ്കില് പൊളിറ്റിക്കലായിട്ട് CPMന്റെ കവറപ്പ് ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ഇത് നിയന്ത്രിക്കുന്നത് ജിഹാദി അർബൻ നക്സൽ എലമെന്റ് ആണെന്ന് തന്നെയാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാല് ദേശസ്നേഹികളായ നടന്മാരും സംവിധായകരും സിനിമാ പ്രവർത്തകരും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു പക്ഷെങ്കില് അവർക്ക് സൈലന്റ് ആവേണ്ടി വരുന്ന നിശബ്ദരാവേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അത് മാറ്റി അവര് പ്രതികരിക്കാൻ തുറന്നു പറയാനും തുടങ്ങിയാൽ മാത്രമേ ഈ കാര്യങ്ങൾക്ക് ഒരു സമൂഹത്തിന്റെ ഉള്ളില് കൃത്യമായിട്ട് അതിനെ ഒരു മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചുള്ളൂ. അല്ലെങ്കിൽ കേരളം വലിയൊരു അപകടത്തിലേക്ക് പോകുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു. ഭീകരവാദത്തിന്റെയും അതുപോലെയുള്ള അർബൻ നക്സലിസ്റ്റിന്റെയും ഒരു ആംഗിൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് സംസ്കാരവും പിന്നെ പെരുമാറ്റവും ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേക പരിധിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ ഏതറ്റം വരെയും പോകുമായിരിക്കും. അത് നമുക്ക് സിനിമാ മേഖലയുടെ ഉള്ളറകളെ കുറിച്ചും അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും നമുക്ക് അറിയാവുന്നതിനൊക്കെ കൂടുതലും സംഭവങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, സിനിമാ മേഖല ഉപയോഗിച്ചിട്ട് ഒരു ഹിന്ദു വിരുദ്ധ ദേശവിരുദ്ധമായിട്ടുള്ള ഒരു നറേറ്റീവ് ബിൽഡപ്പ് ചെയ്യുന്ന ഇക്കോസിസ്റ്റം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഇക്കോസിസ്റ്റത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് പല രീതിയിൽ ഇവൻ മതം മാറ്റമോ ലൗ ജിഹാദോ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ പോകുന്നുണ്ട്. പല ഇവൻ ഹിന്ദു പെൺകുട്ടികളെ പോലും ചട്ടമിടിയിച്ച് അവരെ കൊണ്ട് ഫോട്ടോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടിയിച്ച് മതം മാറുന്നില്ലെങ്കിലും അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന രീതികൾ വരെ മനഃപൂർവ്വമായിട്ട് കാണുന്നുണ്ട് സിനിമാ മേഖലയിൽ. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ഒരു ഇതിന്റെല്ലാം അടിസ്ഥാന കാരണം ഈ ഭീകരവാദത്തോട് ചേർന്ന് നിൽക്കുന്ന അനധികൃതമായി വരുന്ന ഫണ്ടിങ് ആ ഫണ്ടിങ് നിയന്ത്രിക്കുന്ന ആളുകൾ ഇതിനോട് ബന്ധപ്പെടുന്നത് കൊണ്ടാണെന്നാണ് മനസ്സിലാവുന്നത്. സമൂഹവും യഥാർത്ഥ രാജ്യസ്നേഹ സിനിമാ പ്രവർത്തകർ ഇതിനെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്.
തീർച്ചയായിട്ടും തത്വമേ ഇംഗ്ലീഷിനോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി പ്രതീഷ് വിശ്വനാഥ്. പ്രതീഷ് വിശ്വനാഥാണ് തത്വമേ ഇംഗ്ലീഷിനോട് പ്രതികരിച്ചത്. അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം സിനിമകൾക്ക് പിന്നിലുള്ള ആ ഒരു നിഗൂഢമായ അജണ്ട അത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് ഇനിയെങ്കിലും ആവശ്യമാണ്. കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി പ്രതിഭാധനർ ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് നമ്മുടെ മലയാള സിനിമ, അല്ലെങ്കിൽ ഇപ്പോഴും ഉള്ള ഒരു മേഖലയാണ് മലയാള സിനിമ. എക്കാലത്തും നമ്മുടെ ഭാരതത്തിന്റെ ദേശീയ അവാർഡ് നോക്കുകയാണെങ്കിൽ പോലും ഓരോ അവാർഡ് പ്രഖ്യാപന വേളയിലും മലയാളം അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അത്രയും സംസ്കാര സമ്പന്നരായ പ്രതിഭാ സമ്പന്നരായ സിനിമാ പ്രവർത്തകർ ഉള്ള ഒരു മേഖല തന്നെയാണ് നമ്മുടെ മലയാള സിനിമ. പക്ഷെ ആ ഒരു മേഖലയ്ക്ക് കളങ്കം ചാർത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഗോപ്യമായ പ്രവർത്തനങ്ങളുമായി ഒരു കൂട്ടം ന്യൂ ജനറേഷൻ ചെറുപ്പക്കാർ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ഫൈസൽ ഫരീദിനെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ അതിന്റെ കൂടുതൽ മേഖലകൾ വ്യക്തമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇത്തരത്തിലുള്ള സിനിമകൾക്ക് പൈസ വന്ന വഴിയൊക്കെ ഇപ്പോൾ NIAയും കസ്റ്റംസും ഏറെക്കുറെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ കൃത്യമായി ഇത്തരം സിനിമകൾ ചമച്ചെടുത്തത് എന്നുള്ള ഒരു ഉത്തരം കൂടി ലഭിക്കേണ്ടതായിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ അതിനുള്ള ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മലയാള സിനിമാ ലോകം. വെബ് ഡെസ്ക്, തത്വ ന്യൂസ്.